കിഫ്ബിയിലെ കള്ളക്കളികൾ കൂടി കണ്ടുപിടിക്കുമെന്ന വെപ്രാളമാണ് മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ. ധനമന്ത്രിയുടെ വിദേശ ബന്ധങ്ങളെക്കുറിച്ചും അന്വേഷിക്കേണ്ടതുണ്ട്. പ്രതിപക്ഷം പറയുമ്പോൾ രോഷം കൊണ്ടിട്ട് അതിൽ കാര്യമില്ല. ഇന്നലെ സർക്കാരിനെതിരെ സ്പീക്കർ തന്നെ കുറ്റപ്പെടുത്തി രംഗത്തെത്തി. ഇപ്പോഴത്തെ സി എ ജി റിപ്പോർട്ടിന്മേൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാഷ്ട്രീയം കളിക്കുകയാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു. സി എ ജി അഭിപ്രായം പറയുന്നതിൽ മുഖ്യമന്ത്രി ഉറഞ്ഞു തുള്ളുന്നതാ കിഫ്ബിയിലെ അഴിമതി കണ്ടുപിടിക്കുമെന്നതിലെ വെപ്രാളം മൂലമാണെന്നും സുരേന്ദ്രൻ ആരോപിച്ചു. കരടില്ലാത്ത കാര്യങ്ങൾ സി എ ജി പറയുന്നുവെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. എങ്ങനെയാണ് സി എ ജി റിപ്പോർട്ടിലെ കരട് മുഖ്യമന്ത്രി കണ്ടത്? നിയമസഭയിൽ വയ്ക്കും മുൻപ് റിപ്പോർട്ട് കണ്ടുവെങ്കിൽ മുഖ്യമന്ത്രി ആ സ്ഥാനത്ത് ഇരിക്കാൻ യോഗ്യനല്ല. സർക്കാരിനെ പിരിച്ചുവിടാൻ ഇത് മതിയെന്നും സുരേന്ദ്രൻ പറഞ്ഞു. കിഫ്ബിയുടെ മറവിൽ ഒന്നും മറച്ചു വെക്കാനില്ലെന്ന് പറയുന്ന സർക്കാരിന് സി എ ജി പരിശോധിക്കുന്നതിൽ എന്താണ് പ്രശ്നം? എല്ലാ അനുമതിയോടെയാണ് വായ്പയെന്ന് ധനമന്ത്രി പറയുന്നു. പിന്നെ എന്താണ് പ്രശ്നം? ഭരണഘടനയ്ക്ക് എതിരായി എന്തെങ്കിലും സി എ ജി ചെയ്യുമോ? അധികാരമില്ലാത്ത സ്ഥലങ്ങളിൽ പരിശോധിക്കുമോ? സി എ ജിയോടുള്ള പിണറായി വിജയന്റെ എതിർപ്പിന്റെ കാരണം എന്താണ്? കിഫ്ബി മാനദണ്ഡങ്ങൾ ലംഘിച്ചും മതിയായ അനുമതിയില്ലാതെയുമാണ് വിദേശത്തു നിന്ന് വായ്പ എടുത്തത്. അത് നിയമവിരുദ്ധമായാണ്. വായ്പയെക്കുറിച്ച് സംശയം ഉയർന്നിരിക്കുകയാണ്. കുറഞ്ഞ പലിശയ്ക്ക് കിട്ടേണ്ട വായ്പ കൂടിയ പലിശയ്ക്ക് എടുത്തതും പിടിക്കപ്പെട്ടു. തോമസ് ഐസക്കിന്റെ വിദേശ ബന്ധത്തെക്കുറിച്ച് താൻ ആവർത്തിച്ചു പറഞ്ഞിട്ടും അദ്ദേഹം ഒരു നിയമ നടപടിയും സ്വീകരിക്കുന്നില്ല. തോമസ് ഐസക്കിന്റെ മസാല ബോണ്ടും കിഫ്ബിയിലെ മറ്റ് ഇടപാടുകളും വ്യക്തിപരമായ സാമ്പത്തിക ലാഭം വെച്ചുകൊണ്ടുള്ളതാണ്. കിഫ്ബിക്കെതിരെ ഒരു പരാതിയും പറയുന്നില്ല. കിഫ്ബി നടപ്പാക്കുന്നത് വികസന പദ്ധതികളിൽ അഴിമതി നടക്കുന്നു. വായ്പകൾ എടുത്തതിൽ ക്രമക്കേടും നടന്നു. മറ്റ് സംസ്ഥാനങ്ങൾക്കും ഇല്ലാത്ത അധികാരം കേരളത്തിനുണ്ടെന്ന് പിണറായി വിജയൻ കരുതരുത്. കിഫ്ബിക്ക് മറുപടി കൊടുക്കേണ്ടതിന് പകരം കേന്ദ്ര സംസ്ഥാന തർക്കമായി മാറ്റി രാഷ്ട്രീയം കളിക്കുകയാണെന്നും സുരേന്ദ്രൻ ആരോപിച്ചു. അതേസമയം ധനമന്ത്രിയെ കുറ്റപ്പെടുത്തി സ്പീക്കർ തന്നെ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. സി എ ജി റിപ്പോർട്ട് നിയമസഭയുടെ ടേബിളിൽ വയ്ക്കും വരെ രഹസ്യ സ്വഭാവത്തിൽ സൂക്ഷിക്കേണ്ട രേഖയാണ്. അത് രഹസ്യ സ്വഭാവത്തിൽ സൂക്ഷിക്കാൻ ബാധ്യസ്ഥനായ ആളാണ് ധനമന്ത്രി. എന്നാൽ ധനമന്ത്രി തന്നെ മാധ്യമങ്ങളിലൂടെ സി എ ജി റിപ്പോർട്ടിന്റെ ഉള്ളടക്കം വെളിപ്പെടുത്തിയിരുന്നു. ആദ്യം കരട് റിപ്പോർട്ടാണ് എന്ന് അവകാശപ്പെട്ടെങ്കിലും പിന്നീട് അന്തിമ റിപ്പോർട്ടാണെന്ന് ധനമന്ത്രിക്ക് സമ്മതിക്കേണ്ടി വന്നു. സ്വാഭാവികമായും അവകാശ ലംഘനത്തിന്റെ പരിധിയിൽ വരുന്നതാണ് ഇക്കാര്യം. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം നൽകിയിരിക്കുന്ന അവകാശ ലംഘന നോട്ടീസ് തള്ളിക്കളയാൻ അതിനാൽ തന്നെ സ്പീക്കർക്ക് കഴിയില്ല. മറിച്ച് അത് പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിയുടെ പരിഗണനയ്ക്കായി വിടേണ്ടി വരും. ധനമന്ത്രിയോട് ഇക്കാര്യത്തിൽ വിശദീകരണം ആവശ്യപ്പെട്ടിട്ട് ഒരാഴ്ചയായി എന്നും സ്പീക്കർ തന്നെ പറയുന്നു. രേഖാമൂലം വിശദീകരണം നൽകണം എന്നാവശ്യപ്പെട്ടിട്ടും ഇതുവരെ അദ്ദേഹം വിശദീകരണം നൽകിയിട്ടില്ലെന്ന് മാത്രമല്ല, സ്പീക്കറെ നേരിട്ട് കാണും എന്ന നിലപാടിലാണ് ധനമന്ത്രി ഇപ്പോൾ. സ്പീക്കേഴ്സ് കോൺഫറൻസുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിന് പുറത്താണ് സ്പീക്കർ ഉള്ളത്. അടുത്ത ആഴ്ചയോടെ മാത്രമേ സ്പീക്കർ കേരളത്തിലേക്ക് മടങ്ങിയെത്തൂ. അതുകൊണ്ട് തന്നെ സ്പീക്കറെ ധനമന്ത്രി നേരിട്ട് കാണുന്നുവെങ്കിൽ ഒരാഴ്ച കൂടി വൈകും. തന്നെയുമല്ല, ധനമന്ത്രിയുടെ നിരന്തരമുള്ള പ്രസ്താവനകൾ നിയമസഭയെ ഒരു വിവാദത്തിലേക്ക് വലിച്ചിഴയ്ക്കുകയാണ്, അല്ലെങ്കിൽ സഭയെ അവഹേളിക്കുന്നത് പോലെ എന്നൊരു തോന്നൽ സഭയ്ക്കുണ്ട്. അതിനാൽ തന്നെ അവകാശ ലംഘന നോട്ടീസ് പ്രിവിലേജ് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വിടണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം അംഗീകരിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. ധനമന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അന്തിമ തീരുമാനം. അതിനെ തുടർന്ന് ധനമന്ത്രിക്കെതിരായ അവകാശ ലംഘന നോട്ടീസിൽ നിയമോപദേശം തേടാനും സാധ്യതയുണ്ട്. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്.